Assalamualaikum. Welcome back to Daily Dishes. Ini yang nallor beef curry an tayarak nade. Nampuk walare elupatilu tayarak kita kambaciru Nadan beef curry. Apa nampuk kita engene ane tayarak kita kene noka. Apa kari tayarak kami ini jane 1 kilo beef editerende. Yello odu gurit lla beef an editerlede. Beef petan tu mende ita mende jane ite poru pressure cooker lititan wavekanade. Pressure cooker lla oman nampukuru anjo arav isilonde ane beef an anaitu mende itu. Idleke jane poru 10 bandran de vertuli nalle cerdaiite katte de cerdoriterende. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ടെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവാള ചേർക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളി, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 1/2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈവച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് കൂടുതൽ നല്ലത്. അപ്പോഴാണ് മസാലയ്ക്ക് ബീഫിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കറി ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നത്. വെള്ളം കൂടിപ്പോവരുത്. വെള്ളം കൂടിപ്പോയാൽ നമ്മളിത് കുക്കറിലിട്ട് വേവിക്കുന്നതുകൊണ്ട് മസാല ഒന്നും ബീഫിലേക്ക് ശരിക്കും പിടിച്ച് കിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിൽ കൊണ്ട് ബീഫ് വെന്ത് കിട്ടും. ചിലപ്പോൾ ചില ബീഫിന് കുറച്ചും കൂടെ സമയം വേണ്ടി വരും. അപ്പോൾ ഒരു 5-6 വിസിൽ വന്നേശം തീ ഓഫ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ അതിനനുസരിച്ച് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ബീഫെല്ലാം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 7 വിസിൽ കൊണ്ട് ഈ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം ചൂടാവാനായിട്ട് വെക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്കൊരു 1/2 കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലേ. ഇനി നമുക്ക് ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മൊരീച്ചെടുക്കണ്ട, നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി. ഈ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി. തീ കുറച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ഈ മസാലപ്പൊടികളുടെ മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കറിക്ക് നല്ലൊരു കളറും കിട്ടും. പിന്നെ കറിയുടെ മണവും ടേസ്റ്റും ഒക്കെ കുറച്ചും കൂടെ ഒന്ന് കൂടും. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബീഫിതിലിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ ചെറിയുള്ളിയുടെയും മസാലകളുടെയൊക്കെ ടേസ്റ്റ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. ഇപ്പോൾ ബീഫെല്ലാം ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ അധികം കറിയില്ല. അപ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ച് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലേ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് മൂടി വെച്ച ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിനി കുറച്ച് സമയം ഒന്ന് ഇരിക്കുമ്പോഴേക്ക് കറിയൊക്കെ ഒന്നും കൂടെ ഒന്ന് കുറുകി നല്ല പാകമായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ നല്ല നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും പൂരിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ബീഫ് കറി തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.